എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ രാത്രി കുറച്ച് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ രാവിലെ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരുമെന്ന് നമുക്ക് ഉറപ്പുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് നാളെ രാവിലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ കാണാൻ കഴിയുന്നുള്ള മെയിൻ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ മിസ്റ്റർ വേഗർ പെറ്റിൻ്റെ ഒരു ക്രേറ്റ് നാളെ രാവിലെ തന്നെ നമ്മുടെ സ്റ്റോറിൽ ആഡാവാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് മാത്രമാണ് നമുക്ക് നാളെ രാവിലെ കാണാൻ കഴിയുന്നത്. വേറൊരു അപ്ഡേറ്റ് നമുക്ക് ഇതിപ്പോൾ കാണാൻ കഴിയുന്നില്ല. ചിലപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ അപ്ഡേറ്റ് വന്നാലും ആയി ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ വേറൊരു അപ്ഡേറ്റും കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ക്രേറ്റിൽ കാണാൻ കഴിയുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മുടെ ആ ഒരു മിസ്റ്റർ വേഗർ പെറ്റിനെ കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ഒരു മിസ്റ്റർ വേഗറിൻ്റെ സ്കിൻ കാണാൻ കഴിയുന്നുണ്ട് ഗൈസ്. അതിനുശേഷം 300 ഗോൾഡും അതുപോലെ തന്നെ ഒരു ഡയമണ്ട് റോയൽ വൗച്ചറും അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ മിസ്റ്റർ വേഗറിനെ ടോപ്പ് അപ്പ് ഇവൻ്റ് വഴി എടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു ക്രേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്നതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നാളെ രാവിലെ ഇത് വരുന്നതാണ്. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മേടിക്കാൻ പറ്റുന്നതാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്തതായിട്ട് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഉടനെ തന്നെ നമ്മുടെ ഇന്ത്യൻ സെർവറുകളിൽ നമുക്ക് കാണാനാവുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അത് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ മണിയേസ്റ്റിൻ്റെ ഒരു ഇവൻറ്റോടനുബന്ധിച്ച് നമുക്ക് വരുന്ന ഒരു സംഭവമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് കാണാൻ കഴിയുന്നതാണ്, റൈറ്റ് സൈഡിലായിട്ട് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ മണിയേസ്റ്റിൻ്റെ ആ ഒരു ലോഗോ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്, നമുക്ക് മുമ്പ് വന്ന വാൾട്ടിൻ്റെ ആ ഒരു ഇവൻറ്റ് കണക്കാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു കാര്യം നമ്മുടെ മുമ്പത്തെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ നമുക്കിത് കാണാൻ കഴിയുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ടാസ്ക് ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആ ടാസ്ക് ഒക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ആദ്യം തന്നെ ലോഗിൻ ചെയ്യുമ്പോൾ ഒരു തവണ ആക്സിലറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഒരു മണി പ്രിൻ്റ് ചെയ്യുന്ന ആ ഒരു സ്പീഡ് കൂട്ടാൻ കഴിയുമെന്നാണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആക്സിലറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കാണാനാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ മണി പ്രിൻറ്റിംഗ് മെഷീനിൽ 2000 പോയിൻറ്റ്സ് ആഡായത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഗൈസ്. അപ്പോൾ അതേപോലെ നമുക്ക് ഇവിടെ കുറച്ച് ടാസ്ക് കാണാൻ പറ്റുന്നുണ്ട്. 6 ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ബുയ അടിച്ചാൽ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 3 ഗെയിം കളിച്ചാൽ, അതുപോലെ തന്നെ 1 ഗെയിം കളിച്ചാൽ, അങ്ങനെ കുറച്ച് ടാസ്ക്, നല്ല എളുപ്പമായിട്ടുള്ള കുറച്ച് ടാസ്ക്കാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്താൽ നമുക്ക് എന്തായാലും ഈ ഒരു മിഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നല്ല വെർത്ത് ആയിട്ടുള്ള ഒരു മിഷനാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് എളുപ്പമായതുകൊണ്ട് തന്നെ എന്തായാലും വെർത്ത് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഡെയിലി മിഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് ബൂസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ഫോട്ടോ കാണാൻ കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഗെയിം കളിക്കുമ്പോൾ കുറച്ച് ഫ്യുവൽ ടാങ്ക്സ് കണക്കത്ത ഒരു കണ്ണാസ് കണക്കത്ത സംഭവം കിട്ടും. അപ്പോൾ അത് കളക്ട് ചെയ്താണ് ഈ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അത് അങ്ങനെ ആയിരിക്കും ഗൈസ്. നമുക്ക് മുമ്പേ അതൊക്കെ ഇവൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, എന്തോ ഗോൾഡ് സംഭവമൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് വെച്ച് എന്തൊക്കെ സാധനമൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യേണ്ട ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫ്യൂൾ ടാങ്ക് കളക്ട് ചെയ്തിട്ട് ഇത് വെച്ച് നമുക്ക് ഇത് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതുവഴി നമുക്ക് പെട്ടെന്ന് നമ്മുടെ പൈസ എല്ലാം അടിച്ച് റെഡിയാക്കാൻ കഴിയുന്നതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ പ്രതീക്ഷിക്കാനാവുന്നതാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ഇന്ത്യൻ സെർവറിലും എല്ലാ സെർവറിലും അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന കുറച്ച് ബണ്ടിൽസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന ബണ്ടിൽ എന്താണെന്ന് വെച്ചാൽ, ഒരു ടെഡി ബിയർ ഇണക്കിയിരിക്കുന്ന ഒരു ബണ്ടിലാണ്. അപ്പോൾ ഇതെന്തായാലും നമ്മുടെ ഇന്ത്യൻ സെർവറിലും എല്ലാ സെർവറിലും ഉടനെ തന്നെ ഇതിനെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു ബണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ പോയി കമൻറ്റ് ഇടുക. അതിനുശേഷം നമുക്ക് കാണാനാവുന്ന ബണ്ടിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബാറ്റ്സ്മാനൊക്കെ ഇടുന്ന ഒരു കോസ്റ്റ്യൂമാണ് നമുക്കിവിടെ കാണാനാവുന്നത്. അപ്പോൾ നമ്മുടെ ജേഴ്സി എല്ലാ സംഭവം എല്ലാം അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബണ്ടിൽ നമുക്ക് ഉടനെ തന്നെ വരാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അതിനുശേഷം നമുക്ക് കാണാനാവുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ കുറേ ബണ്ടിൽ നിര ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഈ കാണുന്ന ബണ്ടിൽസ് എല്ലാം നമുക്ക് ഉടനെ തന്നെ വരാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാം നല്ല ലെജൻഡറി ആയിട്ടുള്ള ബണ്ടിൽസാണ്. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബണ്ടിൽ ഏതാണെന്ന് വെച്ചാൽ, ഈ ഒരു കിരീടം വെച്ച് ഇണക്കിയിരിക്കുന്ന ഒരു വയലറ്റ് കളർ കോട്ട് ഇണക്കിട്ടിരിക്കുന്ന ഒരു ബണ്ടിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബണ്ടിൽസിലൊക്കെ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഇപ്പോൾ തന്നെ പോയി കമൻറ്റ് ഇടുക ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന പുതിയ പെറ്റിൻ്റെ സ്കിൻ വരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്തതായിട്ട് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മുടെ ജോക്കറിൻ്റെ ഫേസിലെ ആ ഒരു പെയിൻറ് കണക്ക്
നമുക്ക് കുറേ പെയിൻറ്റിങ് അങ്ങനെ വരാൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ ഫ്ലാഗിൻ്റെ ഒരു പിക്ചറും അതുപോലെ തന്നെ കുറേ ഐറ്റംസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് ഉടനെ തന്നെ നമ്മുടെ എല്ലാ സെർവറിലും ഇതിനെ അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. അപ്പോൾ എന്തായാലും നമുക്കിത് കാത്തിരിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തതായിട്ട് കാണാൻ കഴിയുന്നത് ഇവിടെ കുറച്ച് ഗണ്ണിൻ്റെ സ്കിൻസൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് വരാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ OB24 അപ്ഡേറ്റിന് ശേഷമായിരിക്കും നമ്മുടെ എല്ലാ സെർവറിലും വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലീക്കാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് സൈഡിലായിട്ട് കാണാൻ കഴിയുന്നുണ്ട് പരാങ്കിൻ്റെ സ്കിന്നും ബാറ്റിൻ്റെ സ്കിന്നും അതുപോലെ തന്നെ പാൻ്റെ സ്കിന്നും വരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സൈഡിലായിട്ട് കാണാൻ കഴിയുന്നത് ആ ഒരു ബാഗാണ് ഗൈസ്. അപ്പോൾ ബാഗും എല്ലാം നമുക്ക് ഈ ഒരു OB24 അപ്ഡേറ്റിന് ശേഷം നമ്മുടെ സെർവറിലെല്ലാം കിട്ടാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തതായിട്ട് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഗ്ലൂവാൻ്റെ സ്കിന്ന് വരാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു ലീക്കാണ് ഗൈസ്, അത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആദ്യത്തെ ഗ്ലൂവാളിൻ്റെ സ്കിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊരു വയലറ്റ് കളറിലാണ് നമുക്ക് കാണാനാവുന്നത്. ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ കാണാൻ കഴിയുന്ന ഒരു പാമ്പിൻ്റെ ഫോട്ടോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നല്ല ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നില്ല. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലൂ വാളാണ് ഗൈസ്. ഉടനെ തന്നെ ഇന്ത്യൻ സെർവറിൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ടോപ്പ് അപ്പ് ഇവൻ്റ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇവൻ്റ് വഴിയോ നമുക്ക് തരാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഉടനെ തന്നെ വരുന്നതാണ്. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഗ്ലൂ വാളെന്ന് വെച്ചാൽ ബുയെന്ന് എഴുതിയേക്കുന്ന ഒരു ഗ്ലൂ വാളാണ്. അപ്പോൾ ഇതും തരക്കേടില്ലാത്തൊരു ഗ്ലൂ വാളാണ്. ഒരു സ്കള്ളിൻ്റെ ഫേസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ സൈഡിൽ ഒരു ചിറക് കണക്കൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതും കുഴപ്പമില്ലാത്ത ഒരു ഗ്ലൂ വാളാണ്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഫ്രീ ഫയറിലെ ഒരു പെറ്റിൻ്റെ ഒരു തീമുള്ള ഒരു ഗ്ലൂ വാളാണ് ഗൈസ്. അപ്പോൾ ഇതും നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലൂ വാളാണ്. നല്ല റോസും നല്ല ആകാശ നീലയും കൂടെ കൂടി ചേർന്നിട്ടുള്ളൊരു ഗ്ലൂ വാളാണ്. എന്തായാലും ഇത് കണ്ടിട്ട് തന്നെ സൂപ്പറായിട്ട് തോന്നുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും ഈ മൂന്ന് ഗ്ലൂ വാൾസ് ആണ് നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് അപ്ഡേറ്റ് കിട്ടിയപ്പോൾ അപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ഉടനെ വരും ഗൈസ്. അപ്പോൾ ഗൈസ് അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പെറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു കുറുക്കനെ കണക്കിരിക്കുന്ന ഒരു ചെറിയ ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്കിന്നൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നല്ലൊരു പെറ്റാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ എബിലിറ്റി ഇപ്പോൾ അത്രയ്ക്ക് വ്യക്തമായിട്ടില്ല ഗൈസ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വരുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമുക്ക് വരാൻ പോകുന്ന പെറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. നമ്മുടെ ആ ഒരു പുതിയ ക്യാരക്ടറിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് ആയത് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഗൈസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് രണ്ട് ക്യാരക്ടേഴ്സ് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു ക്യാരക്ടറിനെ പറ്റിയും പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന ക്യാരക്ടേഴ്സിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട് ഗൈസ്. ഡയാന എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ക്യാരക്ടറും അതുപോലെ തന്നെ എസ്വർ എന്ന് പറയുന്ന ഒരു മെയിൽ ക്യാരക്ടറുമാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇതെന്തായാലും അടിപൊളി ക്യാരക്ടേഴ്സ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പോൾ എന്തൊക്കെയോ എബിലിറ്റീസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വേറെ ഫാഷ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല ഗൈസ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര് ഡയാനയെന്നും അതുപോലെ തന്നെ മറ്റേ മെയിൽ ക്യാരക്ടറിൻ്റെ പേര് എസ്വർ എന്നും മാത്രമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന എല്ലാ ഫ്രീ ഫയർ വാട്സപ്പ് ഗ്രൂപ്പിലോട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഒരു കിടക്കാഴ്ച അടിപൊളി സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.